വെൽക്കം ടു ഖദീജാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആവോലി ഫിഷ് കറിയാണ്. അതിനായിട്ട് ഇവിടെ സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, അര കിലോ ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി നമുക്ക് ജ്യൂസ് എടുക്കാം. ഇപ്പോൾ തക്കാളി ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്നതുവരെയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മൂത്ത് വരുന്നതുവരെ വഴറ്റി കൊടുക്കണേ. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളകും പൊടി 2 ടേബിൾ സ്പൂണ് വെട്ടെടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാല, ഈ തക്കാളിയും മസാലയും കൂടി നന്നായിട്ട് നന്നായി വെന്ത് വരുന്നതുവരെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം ശരിക്കും മാറുന്നത് വരെയും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. Thank you.
അപ്പോൾ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കൊടപ്പുളി രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുക. അധികം പുളി ഇടണ്ട, രണ്ട് കഷ്ണം കൊടപ്പുളി ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക് പുളി ഉണ്ടാവും, അപ്പം രണ്ട് കഷ്ണം കൊടപ്പുളി ഇട്ട് കൊടുക്കുക. തള വന്നിട്ടുണ്ട്, ഇനി മീനിട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 10 മിനിറ്റ് ചാറ് കുറുകി വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് നിനക്ക് ചാറ് കുറുകി വരുന്ന നേരെയും അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ഇപ്പോൾ ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ചാറ്. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടൊക്കെ ഉണ്ട്, മീൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഖദീജാസ് റെസിപ്പീസ്.